എം വി ഗോവിന്ദൻ ഈ പറയുന്ന പരാതിക്ക് അടിസ്ഥാനമായ മോൺസന്റെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നത് ഒരാഴ്ച മുൻപാണ്. അതായത് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ പ്രസ്താവന. ഇന്നും കേസ് സുധാകരൻ പറയുന്നു മാനനഷ്ട കേസിന്, അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറയുന്നത്, മാനനഷ്ട കേസ് കൊടുക്കും 2 ദിവസത്തിനകം. എന്തുകൊണ്ടാകാം ഈ പറയുന്ന 7 ദിവസവും കാത്തിരിക്കാം എന്ന് സുധാകരന് തോന്നുന്നുണ്ടാവുക? ശ്രീ ബി എൻ ശ്രീ എൻ ശ്രീകുമാർ. ഒരു മാനനഷ്ട കേസിന് നോട്ടീസ് അയക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമായിരിക്കും. കാരണം ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ഞായറാഴ്ച പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട്, പ്രസ്താവനയല്ല, അദ്ദേഹം പാർട്ടി പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി സുധാകരനെ ആക്ഷേപിച്ച ശേഷം 2 ദിവസം മൗനമായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് വീണ്ടും പാർട്ടി പത്രം മറ്റൊരു തരത്തിൽ വാർത്ത കൊടുത്തത്. അപ്പോൾ വാർത്തകൾ ഇങ്ങനെ നിരന്തരമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി കേസ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇതിലൊരു പ്രശ്നമുണ്ടത് ഹഷ്മിക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയാവർഗീസിനെതിരായുള്ള ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ വിധിയേക്കാൾ പ്രാധാന്യത്തോടെ സി പി എമ്മിൻ്റെ മുഖപത്രം കൊടുത്തത് മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് കോടതി നിരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അവരിപ്പോൾ നിരന്തരം പറയുന്നത് സി പി എം നേതാക്കൾക്കെതിരെ നിരന്തരം എന്തെങ്കിലും വാർത്ത കൊടുത്താൽ അത് മാധ്യമവേട്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുധാകരനെതിരെ നടത്തുന്നതും മാധ്യമവേട്ടയല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേസ് കൊടുക്കാൻ വക്കീൽ നോട്ടീസ് വയ്ക്കാൻ തീരുമാനിച്ചത്. ഒരാഴ്ച വലിയ കാലതാമസമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അതിനിടയ്ക്ക് സുധാകരൻ്റെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടായി. ഇന്നലെ അവിടെ കരുദിനമായിരുന്നു, ഇന്ന് ഞായറാഴ്ചയാണ്. അങ്ങനെ ഒരുപാട് അതൊരു കാലയളവല്ല, 4 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഗോവിന്ദന്റെ മാത്രം ഒരു പ്രസ്താവനയല്ല ഇതിപ്പോ. ആ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി മുഖപത്രത്തെ ഉദ്ധരിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അതിനുശേഷം താങ്കൾ പറയുന്ന പോലെ ഒരു മൗനമുണ്ടായി, അത് സി പി എം നേതാക്കൾ ആരും അതിനോട് പ്രതികരിച്ചില്ല. അതിനുശേഷം പക്ഷേ സി പി എം നേതാക്കൾ ഒക്കെ പ്രതികരിക്കുന്നുണ്ട്, എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരി എന്ന മട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇ പി ജയരാജൻ ഇന്നലെ പറഞ്ഞു എന്ന് കേൾക്കാമോ? ശ്രീ ശ്രീകുമാർ, കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള തെറ്റുകളെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ആ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ച് നിയമപരമായി നടപടികൾ സ്വീകരിക്കാമല്ലോ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുന്നു. ശരി ശ്രീകുമാർ, അപ്പോൾ അത് എം വി ഗോവിന്ദൻ ടങ് സ്ലിപ്പിൽ പറഞ്ഞതല്ല, പാർട്ടി മുഖപത്രത്തിൽ വന്നൊരു വാർത്തയെ ഉദ്ധരിച്ച് പറഞ്ഞതല്ല. ഇ പി ജയരാജൻ പറഞ്ഞു, എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ്. സി പി എം വിശ്വസിക്കുന്നു ശ്രീ എൻ ശ്രീകുമാർ ഈ പറയുന്ന പോക്സോ കേസ് പ്രതി ഈ പീഡിപ്പിക്കുന്ന സമയത്ത് കെ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു. പോക്സോ കേസ് പ്രതി കെ സുധാകരനോട് സഹായം അഭ്യർത്ഥിച്ചു, കെ സുധാകരൻ ആ സഹായം നിരാകരിച്ചു എന്നത് പാർട്ടി മുഖപത്രം ഏതോ മൊഴി ഉദ്ദേശിച്ച് പറയുന്നതല്ല, പാർട്ടിയുടെ നിലപാടാണ് ശ്രീ എൻ ശ്രീകുമാർ. അല്ല, പാർട്ടിയുടെ നിലപാടാണെങ്കിൽ അത് ഞാൻ പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ് എന്ന് ഗോവിന്ദൻ മാഷ് അന്ന് പറയണമായിരുന്നു. അദ്ദേഹം പലവട്ടം പറഞ്ഞു, ഒരു പാർട്ടി പത്രത്തിന് അദ്ദേഹം പറഞ്ഞില്ല, ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്നലെ അദ്ദേഹം ഇന്നലെ അദ്ദേഹം പറഞ്ഞു കേട്ടു ഞാൻ പത്രവാർത്തയാണ് പറഞ്ഞത്. അപ്പോൾ ഗോവിന്ദൻ മാഷ് മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. ഹാഷ്മി ഒരു കാര്യം ആലോചിക്കുക, എന്നാണ് പാർട്ടി പത്രം നയം തീരുമാനിക്കാൻ തുടങ്ങിയത്? നമ്മൾ മനസ്സിലാക്കണം, നിസ്സാര കാര്യമില്ല ഹാഷ്മി. ഇത് സി പി എമ്മിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണത്. കാരണം പാർട്ടി പത്രം നിയന്ത്രിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്രത്ത് ദിനേശനാണ്. ശ്രീ കെ ജെ തോമസ് ആണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. നിങ്ങളത് ആലോചിക്കണം. ഗോവിന്ദൻ മാഷിൻ്റെ നയം, പാർട്ടി നയം ഗോവിന്ദൻ മാഷ പ്രഖ്യാപിക്കുക, അതുകൊണ്ട് പത്രം നയം പ്രഖ്യാപിച്ചിട്ട് പിറ്റേന്ന് പാർട്ടി ഏറ്റെടുക്കുക അല്ല ചെയ്യുക. ഇന്ന് 2 തവണ പാർട്ടി പത്രം നയം പ്രഖ്യാപിച്ചു. ഒന്ന് ഇന്നലത്തെ സംഭവത്തിൽ, അതായത് നമ്മളുടെ ഈ മൊഴിയെ സംബന്ധിച്ച്. ഇന്നിതാ വീണ്ടും പാർട്ടിയുടെ വേറെ രീതിയിൽ പാർട്ടി മുഖപത്രത്തിൽ വേറെ വാർത്തകൾ വന്നിരിക്കുന്നു. അതായത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇതാ ഒഴിയാൻ പോകുന്നു എന്നാണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിൻ്റെ പ്രധാന വാർത്ത. അതിനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഗതി നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന് വന്നിരിക്കുകയാണ്. അതായത് സി പി എം പത്രം ഇന്ന് കൊടുക്കുന്നു, കോൺഗ്രസിൽ നിന്ന് സുധാകരൻ പടിയിറങ്ങേണ്ടി വരും. അത് ഇന്ന് രാവിലെ എ കെ ബാലൻ ഒരു ചാനലിനോട് അഭിമുഖത്തിൽ പറയേണ്ടി വരുന്നു. അപ്പോൾ പത്രം നയം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടി സെക്രട്ടേറിയറ്റ് മിനിങ്ങാന്നായിരുന്നു, സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നോ ഹഷ്മി? ഈ മൊഴിയെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എന്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയില്ല മിനിങ്ങാന്ന്? അവർ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതല്ലേ? എന്താ പ്രസ്താവന ഇറക്കാതിരുന്നത്? പാർട്ടി നയമാണെങ്കിൽ, പാർട്ടി നയമാണെങ്കിൽ പ്രസ്താവന ഇറക്കണമായിരുന്നു. ഇത് പാർട്ടി പത്രമാണ് ഇപ്പം നയം തീരുമാനിക്കുന്നത്. ഗതികേടാണത്, നിസ്സാര കാര്യമല്ലത്. പാർട്ടി സെക്രട്ടറി പഴയ കാലത്ത് പിണറായി വിജയനാണ് നയം രൂപീകരിക്കാൻ കേട്ടു. ഇന്നിപ്പോൾ പാർട്ടി പത്രത്തിൽ എന്തെങ്കിലും എഴുതുക, പിറ്റെന്ന് സെക്രട്ടറിക്ക് അത് പറയേണ്ടി വരിക, എന്തൊരു ഗതികേടാണ്! അതായത് മാഷ്ട പ്രസ്താവന നിസ്സാരമായി കാണരുത്. മാഷ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇത് പാർട്ടി നയമാണെന്ന് പറഞ്ഞ്. ഇന്നലെ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വരണമായിരുന്നു ഹഷ്മി, എന്താ ഞാൻ സമ്മതിക്കാമായിരുന്നു. പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇ പി ജയരാജൻ പറയുന്നു, അല്ലെങ്കിൽ തന്നെ പാർട്ടി സെക്രട്ടറി ഒരു വാക്ക്. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ്.
അല്ല സി എൻ ശ്രീകുമാർ അല്ല സി എൻ ശ്രീകുമാർ ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മുഖപത്രമാണ്. സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ വരുന്ന ഓരോ കോളം വാർത്തയും സി പി എമ്മിന് നിലപാട് തന്നെയല്ലേ? പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുമ്പോൾ അത് പാർട്ടി നിലപാടാണ് അണ്ടർഷൂഡ് അല്ലേ? ഇ പി ജയരാജൻ അത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ പാർട്ടി നിലപാടാണ് എന്ന് സ്ഥിരീകരിക്കലല്ലേ സി എൻ ശ്രീകുമാർ? അത് എം വി ഗോവിന്ദൻ എടുത്ത് പറയണം എന്നുണ്ടോ? അല്ല, അങ്ങനെ അങ്ങനെ ആയിരുന്നില്ല. കാരണം വെച്ചാൽ പാർട്ടി പത്രത്തിൽ വരുന്ന പല വാർത്തകൾ, ഇപ്പം ജി സുധാകരൻ അദ്ദേഹം മന്ത്രി അയക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന എൻ്റെ പാർട്ടി പത്രമാണെന്ന്. പാർട്ടി പത്രത്തിലെ പാർട്ടി പത്രം സാധാരണ രീതിയിൽ മറ്റ് പാർട്ടികളുടെ മുഖപത്രങ്ങളെക്കാൾ സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ വരുന്നത് പാർട്ടി നയങ്ങളാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ടി നയമാണെന്ന് സെക്രട്ടേറിയറ്റ് ഇന്നലെ പ്രസ്താവന ഇറക്കണമായിരുന്നു, അല്ലെ ഗോവിന്ദ മാഷ്ടു പറയണമായിരുന്നു. ഞാൻ പറയുന്നത് പാർട്ടി തീരുമാനമാണ്, പാർട്ടി നയമാണ്. അദ്ദേഹം പറഞ്ഞത് പത്രവാർത്തയുടെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞതാണ് പറയുന്നത്. അപ്പോൾ പത്രവാർത്ത എന്ന് പറയുമ്പോൾ പത്രവാർത്തയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അത് ഇന്ന് എ കെ ബാലൻ പറഞ്ഞതും ഇന്നത്തെ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്തയുണ്ട്. സുധാകരൻ പടിയിറങ്ങുന്നു ഇത് പറയാൻ സി പി എമ്മിൻ്റെ മുഖപത്രത്തിന് എന്താ അവകാശം? സുധാകരൻ പടിയിറങ്ങണോ വേണ്ടേന്ന് പറഞ്ഞു. ഇന്നലെ മറ്റ് നേതാക്കൾ കൃത്യമായി പറഞ്ഞു പടിയിറങ്ങുന്ന പ്രശ്നമില്ലാന്ന്.